ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. കോഴിക്കോട് കിൻഫ്ര പാർക്കിൽ 100 കോടി രൂപ മുതൽ മുടക്കി ഏകദേശം 1000 ആളുകൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് തുടങ്ങാനിരിക്കുന്ന സ്വർണ്ണാഭരണ നിർമ്മാണശാലയ്ക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വ്യവസായങ്ങളോടുള്ള ഇന്ത്യയുടെ പുതിയ നയസമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിവാദികളുടെ ഈ വാദം ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ഫോർ ദ പീപ്പിൾ. നിക്ഷേപകർക്ക് മുന്നിൽ ഇനി ചുവപ്പ് നാടേ ഉണ്ടാകില്ല, പകരം ചുവപ്പ് പരവതാനിയാകും ഉണ്ടാകുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത വ്യവസായ സൗഹൃദ നയം. മുതൽ മുടക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും അതിനായി സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ വേഗത്തിലെടുക്കും എന്നുമുള്ള പ്രധാനമന്ത്രിയുടെ ഉറപ്പ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം. മേക്ക് ഇൻ ഇന്ത്യ എന്ന കേന്ദ്രത്തിന്റെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം നാടായ കോഴിക്കോട്ട് വ്യവസായ സംരംഭം തുടങ്ങാനൊരുങ്ങുന്ന NRI നിക്ഷേപകർ സർക്കാരിന്റെ എല്ലാ അനുമതി പത്രങ്ങളും ഉണ്ടായിട്ടും പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള NRI ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ക്ഷണിച്ചിട്ട് പോയതാണ്. മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള വിഷയമുണ്ട്. ആദ്യങ്ങളൊക്കെ ഞങ്ങൾ കേരളത്തിൽ നടക്കൂല എന്നുള്ള രീതിയിൽ പിന്നോക്കം പോയിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുൻ വ്യവസായ മന്ത്രി, ഇന്നത്തെ വ്യവസായ മന്ത്രിയൊക്കെ പറഞ്ഞു കേരളത്തിൽ നടക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എല്ലാവിധ സഹായവും ഗവൺമെന്റ് ചെയ്യും, ജനങ്ങൾ ചെയ്യും, ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ വളർന്നതിന് ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡായ മലബാർ ഗോൾഡ് ഗ്രൂപ്പ് കോഴിക്കോട് കിൻഫ്ര പാർക്കിൽ തുടങ്ങാനൊരുങ്ങുന്ന പുതിയ വ്യവസായ സംരംഭത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്ന സമരം 1 മാസം പിന്നിടുകയാണ്. ലോക സ്വർണ്ണ വിപണിയിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്കാണ് ഏറെ ഡിമാൻഡുള്ളത്. ഇത് മനസ്സിലാക്കി ദിവസേന 50 കിലോ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്വർണ്ണാഭരണ നിർമ്മാണശാലയാണ് മലബാർ ഗോൾഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനായി ഇറ്റലി, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മെഷീനറികൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. കരിപ്പൂറും നെടുമ്പാശ്ശേരിയും കേന്ദ്രീകരിച്ച് നടത്തുന്ന കള്ളക്കടത്തിന്റെ അനധികൃത സ്വർണ്ണ നിർമ്മാണശാലകളും ചേർന്ന് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ മലിനമാകും, വലിയ ആൾക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിഷ പുറത്തു തള്ളും, അതുകൊണ്ട് അവിടെയുള്ള തെങ്ങുകളൊക്കെ ഉണങ്ങിപ്പോവും, ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നുണ്ട്. വലിയ പോസ്റ്ററൊക്കെ വെച്ച് വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാരെ സമരത്തിനിറക്കിയിരിക്കുക. ഏതാണ്ട് 100 കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങുന്ന ഈ വ്യവസായ സംരംഭം 1000 ആളുകൾക്ക് നേരിട്ടും 500 പേർക്ക് അല്ലാതെയും തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ രാസാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്നുമുള്ള വാദം ഉയർത്തിയാണ് പരിസ്ഥിതിവാദികൾ സമരം ചെയ്യുന്നത്. ഒരു കാറിന്ന് വരുന്ന മലിനീകരണം പോലും ആ ഫാക്ടറിന്ന് വരില്ല. കാരണം അവിടെ റിഫൈനിങ്ങിലാണ് മലിനീകരണം, റിഫൈനിങ് അവിടെ ഇല്ല, സ്വർണ്ണാഭരണ നിർമ്മാണമാണ്. പണ്ട് വീടുകളിൽ നടന്നത് പിന്നെ കുറേ കൂട്ടം കൂട്ടമായിട്ട് നമ്മുടെ പല കേരളത്തിൽ തന്നെ 6000 ആൾക്കാർ സമൂഹങ്ങൾ പല സ്ഥലങ്ങളിൽ പല എല്ലാ ടൗണുകളിലും സ്വർണ്ണ വ്യാപാരം കുറച്ച് ആൾക്കാർ ഇരുന്ന് പണിയുന്നുണ്ട്. അതൊന്നും കൂടി മോഡലിനെ വൽക്കരിക്കുകയാണ് ഈ പുതിയ ഫാക്ടറിയിൽ നിന്ന്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ ഉപയോഗം സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ വേണ്ടിവരുമെന്നും ഇവ അടങ്ങിയ അവശിഷ്ടങ്ങൾ മണ്ണിൽ കലർന്നാൽ കുടിവെള്ളത്തിന്റെ അമ്ലത കൂടുമെന്നും കുടിവെള്ളക്ഷാമവും വായു മലിനീകരണവും ഉണ്ടാകുമെന്നും അവർ ആക്ഷേപം ഉന്നയിക്കുന്നു. 3:1 ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വല്ല കെമിക്കൽ ഉണ്ടെങ്കിൽ തന്നെ അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് ഇപ്പോൾ ഈ തൃശ്ശൂർ 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 55,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, 3000 ഇൻഡസ്ട്രി ഉണ്ട്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യണതാണ്. ഇതിന് വലിയ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണ്ടേ ഇതിലൊക്കെ ആവുമായിരുന്നല്ലോ. ഇപ്പോൾ എൻ്റെ വീട് കൊച്ചു വീടാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഈ 5-10 ആളായിട്ട് പണിയനെ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം എഫക്റ്റ് ചെയ്യുക എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബക്കാർക്കും അല്ലേ. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഒരു 1700-1800 ഈ ഇതിവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. ആകെ ഉപയോഗിക്കുന്ന ആസിഡുകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മാത്രമേ ഉള്ളൂ. അതും വീര്യം കുറഞ്ഞ ആസിഡ്, ഡൈല്യൂട്ടഡ് ആസിഡ്സ് ആണ് സ്വർണ്ണാഭരണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഇതിൽ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. 1:1 എന്ന അനുപാതത്തിൽ വീര്യം കുറച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രമാണ് ആഭരണ നിർമ്മാണത്തിൽ ഉപയോഗിക്കുക എന്നും ഇതു കലർന്ന ജലാവശിഷ്ടമാകട്ടെ റീസൈക്കിൾ ചെയ്ത് എയർ കണ്ടീഷണറുകളുടെ കൂളിംഗ് ടവറിലേക്കും ജൈവ കൃഷിയിടങ്ങളിലേക്കും ഉപയോഗിക്കാൻ പാകത്തിനാക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റും സജ്ജീകരിക്കുന്നുണ്ടെന്നാണ് സംരംഭകർ പറയുന്നത്. വെള്ളവും വായുവും പൂർണ്ണമായും ശുചീകരിച്ച് അവിടെയുള്ള എല്ലാ ഖരമാലിന്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ശുചീകരിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തു വിടുന്നത്.
ഖരമാലിന്യങ്ങൾ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പ്ലാന്റിലാണ് സംസ്കരിക്കുന്നത്. കോപ്പർ ഓക്സൈഡുകൾ, കാഡ്മിയം എന്നിങ്ങനെയുള്ള രാസപദാർത്ഥങ്ങളുടെ പുക ശ്വാസകോശ രോഗങ്ങൾക്കും മെറ്റൽ ഫ്യൂം ഫീവർ എന്ന രോഗത്തിനും കാരണമാകുമെന്നും സമരക്കാർ വാദിക്കുന്നു. അപ്പൊ അതില് 1000 ഡിഗ്രി ചൂടാക്കിയാൽ ഇത് അതില് കൂട്ടാൻ കഴിയുള്ളു. ചെമ്പ് ചൂടാക്കിട്ട് 2000 ശേഷം കേരളത്തിലെ ഒരു ജ്വല്ലറികളും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറികളും ഇത്തരത്തിലുള്ള കാഡ്മിയങ്ങളും കാഡ്മിയമോ റുത്തേനിയമോ ഇത് ഇറിഡിയോ ഒന്നും ഉപയോഗിച്ചായിട്ടിട്ട് ഒരറിവുമില്ല. ശങ്കരമേനോൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അതായത് കേരളത്തിലെ ആഭരണങ്ങളിൽ, ജ്വല്ലറികളുടെ ആഭരണങ്ങളിൽ വലിയ തോതിലുള്ള മായം ചേർക്കലുകൾക്ക് വിധേയമാവുന്നുള്ള രീതിയിലൊരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. കേസിൻ്റെ ഭാഗമായിട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കേരളത്തിലെ 69 ജ്വല്ലറികളിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറ്റലർജിക്കൽ എക്സ്പേർട്ടിനെ വെച്ചിട്ട് ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ജ്വല്ലറികളിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു സാമ്പിളുകളിലും ഒരു ജ്വല്ലറിയിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളുകളിലും റുത്തീനിയത്തിൻ്റെയോ ഇറിഡീനിയത്തിൻ്റെയോ കാഡ്മിയത്തിൻ്റെയോ പ്രസൻസ് ഇല്ല. എന്നാൽ ചെമ്പിന്റെ ഉപയോഗം തീരെ ഇല്ലാതെയുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നും, ചെമ്പുകലർത്തി പരമ്പരാഗത ശൈലിയിൽ പതിറ്റാണ്ടുകളായി സ്വർണ്ണപ്പണി ചെയ്യുന്നവരിൽ പോലും കാണാത്ത രോഗങ്ങളുടെ പേര് പറഞ്ഞ് ചില ആളുകൾ ജനങ്ങളെ പേടിപ്പിക്കുകയാണെന്നും മലബാർ ഗോൾഡിന്റെ വക്താക്കൾ പറയുന്നു. എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ചോദ്യം. എതിർക്കപ്പെടുന്നത് ഇതുമൂലം ഒരു കുറേ ആൾക്കാർക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. കരിപ്പൂറും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിലമ്പാശിയൊക്കെ കേന്ദ്രീകരിച്ച് കള്ളക്കടത്തും അതേ സ്വർണം ഓൺ ദ സ്പോട്ടും ആഭരണമായി വീട്ടിലെത്തിക്കുന്ന അനർഹിക നിർമ്മാണശാലകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം ശാലകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളത് കൊണ്ട് പണം മുടക്കി ആൾക്കാർ ഇറക്കുകയാണ്. വായു മലിനീകരണ നിയന്ത്രണത്തിനായി ഫ്യൂം എക്സ്ട്രാക്ഷൻ സിസ്റ്റമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഈ വ്യവസായം റെഡ് കാറ്റഗറിയാണെന്നും അതുകൊണ്ട് തന്നെ ജനവാസ കേന്ദ്രത്തിൽ അനുവദിക്കില്ലെന്നുമാണ് സമരക്കാരുടെ ഭീഷണി. എന്നാൽ ആഭരണ നിർമ്മാണശാലകൾക്ക് ഗ്രീൻ കാറ്റഗറി ലൈസൻസ് ആണ് ലഭിക്കുക. ഇതിപ്പം ഇന്ത്യയിൽ തന്നെ 3000 ഫാക്ടറികളുണ്ട്, ഇങ്ങനത്തെ വലിയ ഫാക്ടറികൾ എല്ലാ കൽക്കത്തയിലും ബോംബെയിലും വലിയ രീതിയിലുണ്ട്. ഇത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നതാണ്. ഇതിന് ജനങ്ങൾക്ക് യാതൊരു അസൗകര്യവുമില്ല. അവിടെ ചുറ്റും ഞങ്ങൾ ഗ്രീൻ ഓർഗാനിക്കും ഗ്രീൻ കോൺസെപ്റ്റാണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, സോളാർ ലൈറ്റിംഗ് ഉപയോഗിക്കുന്നു. കംപ്ലീറ്റ് അന്തരീക്ഷം ഒരു ഫാക്ടറി അന്തരീക്ഷത്തിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഒരു വ്യവസായ പാർക്ക് എങ്ങനെ ജനവാസ കേന്ദ്രമാകും? 72 ഏക്കറോളം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് കാക്കാഞ്ചേരിയിലെ കിൻഫ്രാ പാർക്ക്. ധാരാളം വ്യവസായ സംരംഭങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവയൊന്നും ഉണ്ടാക്കാത്ത പരിസര മലിനീകരണമാണ് ഒരു സ്വർണ്ണാഭരണ നിർമ്മാണശാല ഉണ്ടാക്കുക എന്ന വാദം അംഗീകരിക്കാനാവില്ല. ഹരിത ട്രൈബ്യൂണൽ അടക്കം കാക്കാഞ്ചേരി പരിസര സംരക്ഷണ സമിതിയുടെ ഈ വാദങ്ങളെ തള്ളിയതുമാണ്. പൊല്യൂഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണേ സാധനം തുടങ്ങിയിട്ടില്ലല്ലോ, ചിത്രം മാത്രമല്ലേ കിട്ടണുള്ളൂ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ് ഇപ്പൊ പൊല്യൂഷൻ ഒക്കെ നോക്കേണ്ടത്. അവരവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കിൻഫ്രാ ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കിലെ 2 ഏക്കർ 25 സെന്റ് സ്ഥലത്താണ് മലബാർ ഗോൾഡിന്റെ ഈ ആഭരണ നിർമ്മാണശാല പ്രവർത്തിക്കുക. നികുതി വെട്ടിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റുകളും കള്ളക്കടത്ത് സംഘങ്ങളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആധുനിക സംവിധാനങ്ങളോടെ ആരംഭിക്കാനിരിക്കുന്ന ഈ വ്യവസായ ശാല ഇവർക്ക് ഭീഷണിയാണ്. ഇവർക്ക് രഹസ്യമായി ഒത്താശ ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരുടെ പിന്തുണയും സമരക്കാർക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിസരവാസികളുടെ വോട്ടിൽ കണ്ടുവച്ചാണ് ഈ ഇരട്ടത്താപ്പ്. മലബാർ ഗോൾഡ് ഉൾപ്പെടെ ഏത് സ്ഥാപനമായാലും പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു വ്യവസായം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. എൻവയോൺമെന്റൽ പൊല്യൂഷൻ, മണ്ണ്, വെള്ളം, അതുപോലെ വായു, ഇതൊക്കെ മലിനമാക്കുന്ന തരത്തിലുള്ള ഒരു വ്യവസായവും അനുവദിക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. അത് വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്ത ഏപ്രിലിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുള്ള എല്ലാവർക്കും അറിയാം, വോട്ട് എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പം എല്ലാവരെയും കൂടിയാട് കൊണ്ടുപോയി കുത്തി എന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റികളും സ്റ്റേറ്റ് കമ്മിറ്റികളൊക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങളങ്ങനെ ചർച്ച ചെയ്തെന്ന് തീരുമാനിച്ചല്ല. പിന്നെ നിങ്ങൾക്കറിയില്ലേ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത്, അവരോരോ കൂടിയാടുപോയി കുത്തി എന്നല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ ഈ പിന്നെ നിങ്ങൾ ഇത്ര നല്ല ഫാക്ടറിയാണ് വരുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് അതിൽ അഭിപ്രായം ഇല്ല എന്നാണ് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. ആഭരണ നിർമ്മാണശാല പരിസര മലിനീകരണം ഉണ്ടാക്കുമെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾക്ക് നേരത്തെ തന്നെ അനുമതി നിഷേധിക്കാമായിരുന്നല്ലോ. കാക്കാഞ്ചേരിയിലേത് ഫുഡ് പാർക്കാണെന്നാണ് സമരക്കാരുടെ മറ്റൊരു അവകാശവാദം. എന്നാൽ വ്യത്യസ്തങ്ങളായ വ്യവസായ ശാലകളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഫുഡിന് വേറെ സെക്ഷൻ അപ്പുറത്തെ അപ്പൊ ഐറ്റി ഉണ്ടല്ലോ, ഐറ്റി തൊട്ടപ്പുറത്തില്ലേ,
കണ്ടില്ലേ. അപ്പം ടെക്നോ ഇൻക്യുബേഷൻ, ടെക്നോ പാർക്ക് എന്നാണ് നമ്മൾ പറയണത്. ഫുഡ് ആൻഡ് ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നാണ് അതിന് പറഞ്ഞേക്കുന്ന പേര്. അല്ലാണ്ട് ഫുഡിന് മാത്രമായിട്ടല്ല. ഈ ആഭരണ നിർമ്മാണ യൂണിറ്റിനെതിരെ ചിലർ പരിസരവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം. കരിപ്പൂർ കേന്ദ്രമായി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളും ഈ സ്വർണം ഉപയോഗിച്ച് രഹസ്യ കേന്ദ്രങ്ങളിൽ ആഭരണ നിർമ്മാണ ശാലകൾ നടത്തുന്നവരുമാണ് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ മറവിൽ ഈ സമരം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. ഇല്ലീഗലായിട്ട് ഇഷ്ടമായ സ്വർണ്ണാഭരണ ശാലയിലൂടെ തരുന്നുണ്ട്. ഇവരാരാണ് അവിടെ നിന്ന് പോയി പ്രശ്നം ഉണ്ടോ? അപ്പം ഇവരെ ഉദ്ദേശം ഇതൊന്നുമല്ല, പൊല്യൂഷനുമല്ല, പൊല്യൂഷൻ്റെ ആൾക്കാരും അല്ല, ഇനി പറയലുള്ളൂ, പ്രകൃതിവാദികളുമല്ല. വ്യവസായ പ്രോത്സാഹനമെന്ന ലക്ഷ്യത്തോടെ എല്ലാ മുൻകരുതലും ഉറപ്പാക്കിയാണ് കാക്കഞ്ചേരിയിൽ സർക്കാർ കിൻഫ്ര പാർക്കിന് രൂപം നൽകിയത്. സമൂഹത്തിന് ഗുണകരമാകുന്ന നിക്ഷേപകരെ എത്തിക്കുകയാണ് ലക്ഷ്യം. ഈ പാർക്കിനുള്ളിൽ നടക്കുന്ന വ്യവസായങ്ങൾ പരിസര മലിനീകരണം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പു പാലിക്കുന്നവയാണ്. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒരു വ്യവസായത്തിനും ഇവിടെ അനുമതി ലഭിക്കുകയുമില്ല. ഈ സമരത്തിന്റെ ഒരു ഘട്ടം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പ്രതിനിധികളുമായി പോയി വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലൊന്നും പത്തിക്കാരെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം, പൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ ഞാനും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പൺ ടെൻഡർ വിളിച്ച് അതിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാണ് ഇവിടെ പ്രവർത്തനാനുമതി നൽകാറ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുമതി നൽകിയ ഒരു സ്ഥാപനത്തിന് അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനുള്ള സാഹചര്യം അവിടെ ലഭിക്കുന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ കാലതാമസം കൂടാതെ ഇടപെട്ട് ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്ത് വ്യവസായ സൗഹൃദമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്? ഗവൺമെന്റ് മുൻകൈയെടുത്താൽ തീരാവുന്ന തന്നെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ അവരുടെ ആശങ്ക എന്താണ്, ഇതിന്റെ കാര്യം എന്താണെന്നുള്ളത് പരിശോധിച്ചാൽ ഇതൊക്കെ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളുണ്ടല്ലോ, അത് ആവിഷ്കരിച്ച് തീർക്കുകയുണ്ട്. ഗവൺമെന്റ് അതിന് മുൻകൈയെടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആക്റ്റീവാണ്. കേരളത്തിലെ ഏത് പ്രശ്നം വന്നാലും ഈ നിസ്സംഗമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതാണ് ഒരു സാഹചര്യം. അതുകൊണ്ട് കേരളത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പത്തുകാർ തക്കസമയത്ത് ഇടപെടുന്നില്ല എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ എന്ത് ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിപ്പോ ഈ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഇവരിപ്പോ കോയമ്പത്തൂരോ വല്ലയിടത്തും പോവും. ഈ വ്യവസായം 20,000 ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു വസ്തുത കുറയുന്നതിൽ കൂടുതൽ ഈ ജ്വല്ലറി ഇൻഡസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാം. കാരണം ഇത് അങ്ങോട്ട് പോകാൻ തുടങ്ങും. ജനങ്ങളെന്തോ വലിയ കാര്യമായിട്ടുള്ള തെറ്റിദ്ധാരണയിലാണ്. അത് അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണോ അല്ലെ എന്തോ, അങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്കാണ് അതിൽ. പരിസരവാസികളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ കൂടി ചില ആശങ്കകൾ അവർക്കുള്ള സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ച് അവരെ ബോധ്യപ്പെടുത്താനും സർക്കാരിന് കഴിയണം. ഫാക്ടറിക്ക് ബിൽഡിംഗ് പെർമിറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സമ്മതപത്രം, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടറുടെ സമ്മതപത്രം, ഫയർ ആൻഡ് റെസ്ക്യൂ NOC എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ അനുവാദവും ലഭിച്ച ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആഭരണ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ വൻ കുതിപ്പിനുള്ള സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും വിദേശ ഡിമാൻഡ് ഉള്ള ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ആർട്ട് ആൻഡ് ഡിസൈൻസ്, ഓർണമെന്റ്സ് ഉള്ള ആർട്ട് ആൻഡ് ഡിസൈൻസ് ആണ്. വേൾഡ് മ്യൂസിയൊക്കെ നോക്കിയാൽ കാണാം, ടണ്ണ് കണക്കിന് സ്വർണ്ണമാണ് ഒരു ദിവസം ഉപയോഗിക്കപ്പെടുന്നത്. ഒരു സ്ഥലത്തുണ്ടാവാത്ത ഒരു സമരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വിദേശ ആഭരണ വിപണി ഇന്ന് വളരെ സജീവമാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് ലോക വിപണിയിൽ പ്രിയമേറെയുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയും കുതിപ്പിലാണ്. എന്ന് വെച്ചാൽ ഈ മേഖല കൈയടക്കാൻ മനസ്സ് വെച്ചാൽ നമുക്ക് കഴിയും. ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എത്ര ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകളാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി മെക്കനൈസ് ചെയ്യാണ്ട് നിവർത്തിയില്ല. കാരണം ഇപ്പോൾ ലേബർ ഷോർട്ടേജാണ് ഞങ്ങളുടെ ഫീൽഡിൽ. അതുകൊണ്ട് ഏറ്റവും സ്പീഡായിട്ട് മെക്കനൈസ് ചെയ്യണം. അപ്പോൾ അവരെ പോലുള്ളൊരു വലിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ അത് ഞങ്ങളൊക്കെ പോയി കാണാതിരിക്കുക. ധാരാളം തൊഴിലവസരങ്ങൾ, വിദേശ നാണ്യത്തിൻ്റെ ഒഴുക്ക്, കേരളത്തിന് വികസനത്തിലേക്ക് കുതിക്കുവാനുള്ള അവസരങ്ങളിലൊന്നു തന്നെയാണ് ആഭരണ നിർമ്മാണ മേഖല. അനധികൃത ആഭരണ നിർമ്മാതാക്കൾക്കും സ്വർണ്ണ കള്ളക്കടത്ത് ലോബിക്കും ഇത് ദഹിക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനമുണ്ടെങ്കിൽ അത് കുറഞ്ഞ ചെലവിൽ നല്ല ആഭരണങ്ങൾ ലഭ്യമാക്കിയാൽ ജനം കള്ളക്കടത്തുകാരെ കൈവിടും. അതുകൊണ്ട് തന്നെ കാക്കഞ്ചേരി സംരംഭത്തെ അവർ എതിർക്കുന്നു. തൊഴിൽ ചെയ്യാൻ പോകുന്ന അവിടുത്തെ തൊഴിലാളികളെ എല്ലാം വിളിച്ച് ഇവിടെ തൊഴിലിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ അടിക്കും, ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കാണ് ചെയ്തു. തൊഴിലാളികളൊന്നും അടികൊള്ളാനൊന്നും തയ്യാറാവില്ലല്ലോ. അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ അവിടെ ഞങ്ങൾ ഇപ്പോഴത്തെ വർക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമരത്തിൽ പങ്കാളികളായ നാട്ടുകാർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് മലബാർ ഗോൾഡ് അധികൃതർ സംശയിക്കുന്നില്ല, അങ്ങനെ ആരോപിക്കുന്നുമില്ല. എന്നാൽ എന്തോ വലിയ അപകടമാണ് ഈ വ്യവസായശാല വരുത്തിവെക്കാൻ പോകുന്നതെന്ന തെറ്റിദ്ധാരണ അവർക്കിടയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നിൽ തീർച്ചയായും അദൃശ്യമായ കൈകൾ ഉണ്ടായിരിക്കണം. ഗൾഫിൽ നിന്നുള്ള പൈസ ബ്രദേഴ്സും കുറെ ആൾക്കാർ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് മറ്റ് മാഫിയ പ്രവർത്തനം നടക്കിയിട്ട് കിട്ടുന്ന പൈസകളുമുണ്ട്.
അതുകൊണ്ട് ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ വർക്ക് ചെയ്തത്. അവരെ കണ്ടെത്താനും അവരെ നിലക്ക് നിർത്താനും കേരള സർക്കാരിന് സാധിക്കുന്ന ഒരു കാലത്തായിട്ട് കേരളത്തിൽ ഇത്രയും ഇൻഡസ്ട്രികൾ വീഴുള്ളൂ. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ നടന്ന പ്രക്ഷോഭം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നും നാണക്കേട് മാത്രമായി അവശേഷിക്കുന്നു. ചത്താലും കമ്പ്യൂട്ടർ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തിൽ പ്രക്ഷോഭം നടത്തിയവരും ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി ജീവിക്കുന്നു. കമ്പ്യൂട്ടർ വന്നാൽ മനുഷ്യർക്ക് തൊഴിലില്ലാതാകുമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ വാദം. അങ്ങനെ കേരളം വികസന കാര്യത്തിൽ കുറേ വർഷം പിന്നോട്ടു പോയി. എന്തിനും ഏതിനും കൊടിയുമായി വിലപേശുമ്പോൾ മണ്ണിനടിയിലാകുന്നത് ഭാവി തലമുറയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്ന വികസന സ്വപ്നങ്ങളാണ്. സ്ഥാപിത താല്പര്യങ്ങൾ മൂലം പതിറ്റാണ്ടുകൾ പിറകെയാണ് കേരളം. എന്നാൽ വികസനത്തിന്റെ പ്രാധാന്യം ഭരണതലത്തിലും രാഷ്ട്രീയ നേതൃത്വങ്ങളിലും പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കി. അവർ രണ്ടു കൈയും കൊട്ടി വ്യവസായ ലോകത്തെ കേരളത്തിലേക്കും വിളിച്ചു. ഗവൺമെന്റ് ക്ഷണിച്ച് സ്ഥാപനം നിർത്തിക്കഴിഞ്ഞാൽ അവിടെ സൗകര്യം ഒരുക്കേണ്ടത് കിൻഫ്രൻ്റെയും ഗവൺമെൻറ് ഏജൻസീസിൻ്റെയും ജോലിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ 19 കോടി രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരം തരാൻ പറ്റുന്ന രീതിയിൽ അഗ്രിമെൻ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 50 കോടിയാണോ 60 കോടിയാണോ ഈ ഊഹോപോഹങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലല്ലോ. നമുക്ക് അവിടെയുള്ള സംഭവം ഗവൺമെന്റിന്റെ മുമ്പിൽ പറയാനല്ലേ പറ്റുള്ളൂ. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അവരെ കൂട്ടിപ്പോയി പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് അതിന്റെ നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. MLA വ്യവസായ മന്ത്രിക്ക് ഭയങ്കര അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിപ്പം ഇവിടെയുള്ള ലീഗിന്റെ ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മുപ്പര് അത്രയും പറഞ്ഞ് അവര് ഒരു പ്രാവശ്യം കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നല്ലോ. എല്ലാം മുപ്പർക്ക് യാതൊരു അനുകൂലമില്ല. ആഗോള നിക്ഷേപക സംഗമങ്ങൾ കേരളവും സമുചിതമായി കൊണ്ടാടി. വ്യവസായ പ്രമുഖരെ ഒന്നിപ്പിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ സാധ്യതകൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം ഇവിടെയുള്ളവർ കൂടി കാണാൻ വേണ്ടി ഉദ്ദേശിച്ച് നടത്തിയവയാണ്. എന്നാൽ ഇവ പൂർണ്ണമായും ലക്ഷ്യം കണ്ടില്ല. പുറത്തുള്ളവർ എല്ലാം മനസ്സിലാക്കി. എന്നാൽ മലയാളികളുടെ സങ്കുചിത മനസ്സ് വ്യവസായങ്ങളെ സംശയത്തോടെ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ കൈയടിക്കുന്നവർ സ്വന്തം നാട്ടിലെ വികസന പദ്ധതികളോട് കണ്ണടയ്ക്കുന്നു. ഇതുതന്നെയാണ് നാടിന്റെ ശാപം. ഇതിന് മോചനം കൂടിയേ തീരൂ. എവിടെയാണ് ലോകത്ത് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റുക അങ്ങോട്ട് പോകാന്നല്ലാതെ ഇവിടെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടത്തേക്ക് വാ ചെയ്യൂ എന്ന് നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പുതിയൊരു മുദ്രാവാക്യമാണ് മേക്കിംഗ് ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിക്കും. ഇങ്ങനെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുക. ഇന്ത്യപ്പെട്ടല്ലേ കേരളം. മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു പ്രവാസികളുടെ സമ്മേളനത്തിന്, നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, പ്രവാസികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. അപ്പം ഇതിനൊക്കെ ഗവൺമെൻറ് വ്യക്തമായ ഒരു നയവും പരിപാടിയും രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്ത് കയ്യും കെട്ടി നിന്നാൽ നിക്ഷേപ സൗഹൃദമാകില്ല. ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ഇടപെട്ട് പരിഹരിക്കാനുള്ള ആർജവം കൂടി സർക്കാർ കാണിക്കണം. അല്ലാത്തപക്ഷം യഥാർത്ഥ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്ന അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഈ വ്യവസായങ്ങൾ കുടിയേറും. മാത്രമല്ല ഇത്തരം നൂലാമാലകൾ കേരളത്തിൽ ഉണ്ടെന്ന് കണ്ടാൽ ഇനി കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ കൂടി മാറി ചിന്തിക്കാൻ ഇടവരും. അതിന്റെ നഷ്ടം ആർക്കാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞാൽ നന്ന്. കോഴിക്കോട് കാക്കഞ്ചേരിയിലുള്ള കിൻഫ്ര പാർക്കിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കേരളത്തിൽ ഒരു വ്യവസായം കൂടി തുടങ്ങുന്നതിന് മുൻപേ പൂട്ടേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിശോധിക്കാനും പരിഹരിക്കാനും അതുവഴി കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനുമുള്ള അടിയന്തര ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഫോർ ദ പീപ്പിൾ, ഇനി അടുത്തയാഴ്ച.